ആൻഡ്രോയിഡ് അവരുടെ പുതിയ ഇൻ്റർഫേസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷൻ 11 റിലീസ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ നല്ല അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട്. ഈ അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീൻ സെരീന എന്ന എൻ്റെ ടെക് ചാനലാണ്. ഞാനാണ് ജീൻ ഏസൻ. നേരെ വീഡിയോയിലേക്ക്. ആൻഡ്രോയിഡ് വേർഷൻ 11 കാണുന്ന പല അപ്ഗ്രേഡ്സ് നമുക്ക് നമ്മുടെ ഇപ്പോഴും ഉപയോഗിക്കുന്ന സാധാ ഫോണുകൾ, അതായത് ഇപ്പോൾ റെഡ്മിയിലോ അല്ലെങ്കിൽ റിയൽമി പോലത്തെ ഫോണുകളുടെ OS ൽ നമ്മൾ കണ്ടുവരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. എന്നാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോൺസ് ഉപയോഗിക്കുന്നവർക്ക് പലർക്കും ഈ ഫീച്ചേഴ്സ് ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സും ഉണ്ട്, അല്ലാതെ നമ്മുടെ ഫോണിൽ കാണാത്ത പല ഫീച്ചേഴ്സും ആൻഡ്രോയിഡ് 11 കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്ന പുതിയ അപ്ഗ്രേഡ്സ് എന്ന്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കോൺവെർസേഷൻ നോട്ടിഫിക്കേഷൻസ് എന്നാണ്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ടല്ലേ, എന്നാൽ ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴത്തേനും ഇതിനൊരു അടുക്കും ചിട്ടയിൽ ഒരു അവിയൽ പരുവത്തി വന്ന് കിടക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയിലാണെങ്കിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു തൃപ്തി വരത്തില്ല. അപ്പോൾ നമ്മൾ ഫുള്ള് ക്ലിയർ ഹിസ്റ്ററി ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളത് അറിയുന്നില്ല, അത് വന്ന് കിടപ്പുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയത്തില്ല. അപ്പോൾ ഈ പുതിയ കോൺവെർസേഷൻ നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. അലേർട്ടിംഗ് നോട്ടിഫിക്കേഷൻസും സൈലൻറ്റ് നോട്ടിഫിക്കേഷൻസും. അലേർട്ടിംഗ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ അവർ ഒരു സൈഡിലാക്കും. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടാത്ത, അതായത് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻ്റ് അല്ലാത്ത നോട്ടിഫിക്കേഷൻസൊക്കെ അവർ സൈലൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് മാറ്റും. അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻ ടൈപ്സാക്കി അവർ മാറ്റുകയാണ്. അതിനെയാണ് ഇവർ കോൺവെർസേഷൻ നോട്ടിഫിക്കേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺവെർസേഷൻ നോട്ടിഫിക്കേഷൻസിൽ നമ്മൾ കണ്ട പോലെ നമ്മൾ പലപ്പോഴും കുറേ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ അത് സ്വൈപ്പ് ചെയ്ത് കളയും അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കളയും. അപ്പോൾ പലപ്പോഴും ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അത് ഏത് ആപ്പിൽ നിന്നാണ് വന്നത് നമുക്ക് ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി, അതായത് നമ്മൾ ഏത് ആപ്പിൽ നിന്നാണ് വന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നതെങ്കിൽ അത് തേടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു പ്രത്യേക ടാബ് നമുക്ക് വേണ്ടി ആൻഡ്രോയിഡ് 11 നൽകുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ചാറ്റ് ബബിൾസ് എന്നാണ്. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഫേസ്ബുക്കിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെസ്സഞ്ചർ ആപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചാറ്റ് ബബിൾസ് വരത്തില്ലേ, ഒരു സൈഡിലൊരു വട്ടത്തിലൊരു സാധനം, ആ സാധനമാണ് ചാറ്റ് ബബിൾ. അപ്പോൾ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു മൾട്ടി ടാസ്കിങ്ങിലാണെങ്കിലും നമുക്ക് ഈ ചാറ്റ് ബബിൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരാളോട് മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് ആ ചാറ്റ് ബബിൾ ചൂസ് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫീച്ചർ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ എന്താ, അതേ ഫീച്ചറാണ് നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് 11 നമുക്ക് കിട്ടാൻ പോകുന്നത്. വാട്സപ്പിനും ഇൻസ്റ്റാഗ്രാമിനാണെങ്കിലും പോലും നമുക്ക് ചാറ്റ് ബബിൾസ് കിട്ടാൻ പോകണം. അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ് വളരെ എളുപ്പമാകും. കാരണം ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഇതിലാണെങ്കിലും നമുക്ക് വേറൊരാൾക്ക് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് അയക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചാറ്റ് ബബിൾസ് ഓപ്പൺ ചെയ്ത് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫീച്ചർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. നാലാമത്തെ എന്ന് പറയുന്നത് സ്ക്രീൻ റെക്കോർഡറാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു അപ്ഗ്രേഡ് ആണോ, നമ്മുടെ പല ഫോണുകളിലും നമുക്ക് സ്ക്രീൻ റെക്കോർഡർ ലഭിക്കാറുണ്ട്, ഇൻബിൽഡ് ആയിട്ട് ലഭിക്കാറുണ്ട്. എന്നാൽ പല സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോണുകളിലും നമുക്ക് ഈ ഇൻബിൽഡ് ഫീച്ചർ നമുക്ക് ലഭിക്കാറില്ല, അതായത് സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഇൻബിൽഡ് ഫീച്ചർ നമുക്ക് ലഭിക്കാറില്ല. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അവരത് തേർഡ് പാർട്ടി ആപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനൊരു വ്യത്യസ്തത വരുത്തിയിട്ട് ആൻഡ്രോയിഡ് 11 അവർക്കും കൂടെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡർ ഓപ്ഷൻ നൽകുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് മീഡിയ കൺട്രോൾസ് എന്ന ഫീച്ചറാണ്. നമ്മൾ സാധാരണ ഫോണിൽ ഒന്നെങ്കിൽ പാട്ടൊക്കെ കേൾക്കാൻ നേരം അല്ലെങ്കിൽ സ്പോട്ടിഫൈ ഒക്കെ ഉപയോഗിക്കാൻ നേരം നമുക്ക് സാധാരണ അതിൻ്റെ ഐക്കൺ വന്ന് മണ്ടയ്ക്ക് കിടക്കുമല്ലേ, അതായത് ആ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ മണ്ടയ്ക്ക് വന്ന് കിടക്കും. എന്നാൽ നമുക്കൊന്ന് സൗണ്ട് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ വേറെ അടുത്ത മീഡിയ ആക്കണമെങ്കിലൊക്കെ നമുക്ക് ഒന്നെങ്കിൽ വോളിയം ബട്ടൺസിൻ്റെ ഹെൽപ്പൊക്കെ വേണം. എന്നാൽ ഈ മീഡിയ കൺട്രോൾസ് കൊണ്ട് നമുക്ക് ആ ഒരു ആപ്പിൽ, അതായത് ഇപ്പോൾ ഒരു മ്യൂസിക് ആപ്പിൻ്റെ സൗണ്ട് ആവട്ടെ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് പ്ലെയർ ആവട്ടെ നെക്സ്റ്റ് മ്യൂസിക് ആവട്ടെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ആ നോട്ടിഫിക്കേഷൻ സൈഡിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഇവർ പുതിയ മീഡിയ കൺട്രോൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫീച്ചറും കൂടെ അവർ ആൻഡ്രോയിഡ് 11 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിൽ, അതായത് ആൻഡ്രോയിഡ് വേർഷൻ 11 കൂടുതൽ പ്രൈവസിയും സെക്യൂരിറ്റിയും നമുക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വൺ ടൈം പെർമിഷൻസ് എന്ന ഈ ഫീച്ചറാണ്. അതാണ് നമ്മുടെ ആറാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, നമ്മളത് കുറേ നാൾ നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളോട് അവർ ഒരുപാട് പെർമിഷൻസ് ചോദിക്കില്ലേ, കോൺടാക്ട്സ്, ക്യാമറ, സൗണ്ട്, അങ്ങനെ പല പെർമിഷൻസ് ചോദിക്കും. എന്നിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഇൻഫോർമേഷൻസൊക്കെ അവർ അവരുടെ സെർവറിലേക്ക് മാറ്റുന്നുണ്ട്.
എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച, കാരണം ഇത് സെക്യൂരിറ്റിയെ വളരെയായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമ്മൾ വളരെയധികം ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പുകളുടെയൊക്കെ പെർമിഷൻസ് ഒക്കെ അവർ തന്നെ ഓഫ് ചെയ്യും, അതായത് തന്നെ ഡിസേബിൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം മാത്രം ഓൺ ആക്കാൻ കഴിയും. ഇത് പല ഫോണുകളിലും ഇപ്പോൾ MIUI 12 ഒക്കെ വന്നപ്പോൾ അതോടൊപ്പം വന്ന ഓപ്ഷനാണ് ഈ വൺ ടൈം പെർമിഷൻസ് എന്ന് പറഞ്ഞത്. എന്നാൽ പല ഫോണുകളിലും നമ്മൾ ഈ പെർമിഷൻ കാണാറില്ല. അപ്പോൾ അത് എല്ലാ ഫോണുകളിലും എത്തിക്കുക എന്നതാണ് ആൻഡ്രോയിഡ് 11 വേർഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഇൻ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ ഒരു വേർഷൻ്റെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് വേർഷൻ്റെ ഒരു സ്റ്റേബിൾ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ചില ഫോണുകൾക്കൊക്കെ വളരെ പ്രശ്നങ്ങൾ കാണും, സെക്യൂരിറ്റി പാച്ചസ് ഒക്കെ കാണും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പല സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വരും. ഈ അപ്ഡേറ്റ്സ് ഒക്കെ കൂടുതലും ആദ്യം വരുന്നത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സ്വന്തം ഫോണായ ഗൂഗിൾ പിക്സലിലൊക്കെ ആയിരിക്കും സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കേട്ടോ. ഞാൻ മുഖ്യമായിട്ട് പറയുന്നത് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ എല്ലാവരിലും എത്തണമെന്ന് ഒരു ഉദ്ദേശത്തോടെ വെച്ചിട്ട് അവർ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ അപ്ഡേറ്റ്സ് വരുത്തും. അപ്പോൾ എല്ലാവർക്കും എത്തുക, അതായത് ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് എല്ലാ ആൾക്കാർക്കും എത്തുക എന്ന ഉദ്ദേശത്തോടാണ് അവർ ഈ സംഭവം ഇറക്കിയിരിക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോർ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കാണും, അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ്സ് വന്നാൽ നമ്മൾ മിക്കവാറും അപ്ഡേറ്റ് ചെയ്യുന്ന ആർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഫീച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി ഈ ആൻഡ്രോയിഡ് വേർഷൻ 11 ഏതൊക്കെ ഫോണുകളാണ് ആദ്യം ലഭിക്കുന്നത്? എല്ലാ സ്പോൺ ബ്രാൻഡിൻ്റെയും ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഫോണുകളാണ് ഈ ആൻഡ്രോയിഡ് വേർഷൻ 11 ആദ്യം ലഭിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ S20 Ultra അല്ലെങ്കിൽ റെഡ്മിയുടെ ആണെങ്കിൽ MI 10 അങ്ങനെയുള്ള ഫോണുകളാണ് ആദ്യം നമുക്കിത് ലഭിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലേക്ക് അവർ റോൾ ഔട്ട് ചെയ്യാൻ പോകുന്ന ഈ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലേക്ക് എന്നാണ് വരുന്നതെന്ന് അവരിതുവരായിട്ടും പറഞ്ഞിട്ടില്ല. എന്തായാലും വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ എന്തായാലും അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, റോൾ ഔട്ട് അപ്ഡേറ്റ്സ് എന്നും പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻഡ്രോയിഡ് 11 ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലായി, അതോടൊപ്പം തന്നെ അപ്ഗ്രേഡ്സും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ എന്നും അപ്ഡേറ്റ് ചെയ്യുന്ന ടെക് അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. വീണ്ടും വീണ്ടും നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.